നർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് എത്രമാത്രം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും എത്രമാത്രം നമ്മളുടെ ട്രസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്നതുമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. എത്രമാത്രം നമ്മളുടെ ഒരു സോളിനെ വരെ അത് ഇഞ്ചുറി ഏൽപ്പിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പതിയെ നമ്മൾ ഹീൽ ചെയ്ത് മുന്നിലേക്ക് വരുമ്പോൾ ഒരുപാട് സർവൈവേഴ്സ് നേരിടുന്ന വലിയൊരു ഇഷ്യൂ ആണ് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളത്, ട്രസ്റ്റ് എന്നുള്ളൊരു ഇഷ്യൂ അല്ലേ. എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ തന്നെയോ ഈ ലോകത്തെ തന്നെയോ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? ഞാൻ എപ്പോഴൊക്കെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴൊക്കെ ഞാൻ സമാധാനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? എപ്പോഴൊക്കെ ഞാൻ അവിടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മുന്നോട്ട് പോയിട്ടുണ്ടോ? അപ്പോഴെല്ലാം തന്നെ എനിക്ക് അതിൻ്റെ അത് വെപ്പണൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതെനിക്കെതിരെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ എല്ലാം സഫർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും അല്ലേ? വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള, വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള, വളരെയധികം മുന്നോട്ട് പോകാൻ നമ്മളെ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറാണ് ട്രസ്റ്റ് ഇഷ്യൂസ്. ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം എന്തൊക്കെയാണ് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതും, അതെങ്ങനെയെല്ലാമാണ് റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതും, എന്താണ് അതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നേരിടാൻ സാധ്യതയുള്ള കാര്യങ്ങളെന്നും, എങ്ങനെ നമുക്ക് അതിലൂടെ നാവിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാവർക്കും ബോധ്യത്തിലേക്ക് സ്വാഗതം. മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി, നമ്മളുടെ മനസ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മളുടെ മനസ്സിനകത്തുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെ വരുന്നു, എങ്ങനെ അതിൽ മാറ്റം വരുത്താം, അല്ലെങ്കിൽ എങ്ങനെയെല്ലാം അത് സാഹചര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും അത്ര തന്നെ ഒരു അവയർനെസ് ഇല്ലാത്ത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ. ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടി കുറച്ചും കൂടി നമുക്ക് അതിനെപ്പറ്റി എങ്ങനെ അവയറാവാം, എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാം എന്നുള്ളതിൽ ആണ് ബോധി ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഏറ്റവും ഉള്ളിൽ, ഏറ്റവും അകത്ത് അതിൽ നിൽക്കുന്ന ഒരു ഫാക്ടറാണ് നമ്മളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതല്ലേ. അതായത് നമ്മൾ ഈ ഒരു വ്യക്തി വിശ്വസിച്ചു, ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതും പെരുമാറുന്നതും ഇടപെടുന്നതുമെല്ലാം നമ്മളെയും കൂടി കരുതിയിട്ടാണ്, നമ്മളും കൂടി ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്, നമുക്കും കൂടി മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്ന, മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മളെന്നാണ് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. എന്നാൽ ഇൻ റിയാലിറ്റി അതല്ല നടന്നത് എന്നും, നമ്മളെന്താണ് എന്നുള്ളതിനെ വരെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പോകാതെ അതിന് വിപരീതമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾക്ക് അവിടെ യാതൊരു പ്രസക്തിയും ഇല്ലായിരുന്നു എന്നും, പിന്നീട് നമ്മൾക്കുണ്ടായിട്ടുള്ള ആ ഒരു ട്രോമ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഈ ഒരു വ്യക്തിക്ക് നിസ്സാരമായിരുന്നു എന്നും, ഈ ഒരു വ്യക്തി അവനവൻ്റെ കംഫർട്ടിനും അവനവൻ്റെ ചോയ്സിനും വേണ്ടി ഇഷ്ടമുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുന്നു. അതിപ്പോൾ ഒരു ചീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ആവാം, അല്ലെങ്കിൽ സെൽഫിനെ തന്നെ ചൂസ് ചെയ്യുന്ന, സെൽഫിനെ തന്നെ അവനവനെ തന്നെ ചൂസ് ചെയ്യുന്ന മറ്റ് പല കാര്യങ്ങളും ആവാം. ഈ രീതിയിലെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ഒരു നിമിഷം പോലും ആള് നമ്മളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളെ ഹിറ്റ് ചെയ്യുന്ന ഒരു സത്യമാണ് അല്ലേ. ആ ഒരു ബിട്രെയൽ എന്നുള്ളത്, ഒരു വഞ്ചന എന്നുള്ളത് നമ്മളുടെ ട്രസ്റ്റ് വളരെയധികം ഷാറ്റർ ചെയ്യിപ്പിക്കുന്ന വലിയൊരു ഫാക്ടറാവാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ സർവൈവേഴ്സിനെ ഏറ്റവും അധികം ബാധിക്കുന്ന വലിയൊരു ഫാക്ടറാണ് ട്രസ്റ്റ് ഇഷ്യൂസ് എന്നുള്ളത്. സോ എന്താണ് ആ ട്രസ്റ്റ് ഇഷ്യൂ? നമ്മളുടെ ട്രസ്റ്റ്, നമ്മളൊരു വ്യക്തിയിൽ അർപ്പിച്ച വിശ്വാസം, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ വിവാഹമാവാം, അല്ലെങ്കിൽ ഒരു പാരൻ്റ് ചൈൽഡ് എന്നുള്ള റിലേഷൻഷിപ്പാവാം, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പാവാം, ഈ ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യവസ്ഥിതിയിൽ നമ്മൾ അർപ്പിച്ച വിശ്വാസം, ഈ ഒരു വ്യക്തിയിൽ അർപ്പിച്ച വിശ്വാസം, എൻ്റെ അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, സുഹൃത്ത്, ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നുള്ളവരിൽ നിന്നും നമ്മൾ അവരിലേക്ക് അർപ്പിച്ച വിശ്വാസത്തിന് അത്രമാത്രം ഷാറ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനിയും ഞാൻ എങ്ങനെ വിശ്വസിക്കും,
ഇനിയും ഞാൻ എന്നെ തന്നെയും ഈ ലോകത്തെയും എങ്ങനെ വിശ്വസിക്കും? എനിക്ക് ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ എത്രമാത്രം ഞാൻ സഫർ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി എനിക്ക് ഞാൻ എങ്ങനെ എന്നെ വിശ്വസിക്കും? ഇനി ഞാൻ എങ്ങനെ വേൾഡിനെ വിശ്വസിക്കും? ലോകത്തെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ലോകം എനിക്ക് പറഞ്ഞു തന്നത് ഇതെല്ലാം നോർമലാണ് എന്നാണ്. അല്ലെങ്കിൽ ഞാൻ പിന്തുടരുന്ന മതപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം നോർമലാണ്, അല്ലെങ്കിൽ നിൻ്റെ ഇമോഷൻസിനോ നിൻ്റെ ട്രോമയ്ക്കോ നീ കടന്നുപോയ വിഷമങ്ങൾക്കോ ഒരു വാല്യൂ ഇല്ല എന്നാണ് ഈ ഒരു ലോകം എന്നെ പഠിപ്പിച്ചത്. എൻ്റെ ചുറ്റിലുമുള്ള ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ എനേബിളേഴ്സ് ആവാം അല്ലെങ്കിൽ ഫാമിലി സിസ്റ്റം ആവാം, ഇവരെല്ലാവരും കൺസിസ്റ്റൻ്റ്ലി റിപ്പീറ്റഡ്ലി എന്നോട് പറഞ്ഞത് ഇത് ഓക്കെ ആണ്, നീ ഇത് സഫർ ചെയ്യേണ്ടതാണ് എന്നാണ്. ഞാൻ എങ്ങനെ മറ്റുള്ളവരെ വിശ്വസിക്കും? ഞാൻ എങ്ങനെ ലോകത്തെ വിശ്വസിക്കും? ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മറ്റുള്ളവരും ഇത് തന്നെ ചെയ്യില്ല എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒന്ന് ഒലയ്ക്കുന്ന ഒരു ക്രിസ്ത്യനാണ് അല്ലേത്? അതുകൊണ്ട് തന്നെ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്നുള്ളത് വളരെയധികം സ്ട്രോങ് ആയിട്ട് സർവൈവേഴ്സിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ഇത്രയധികം നമ്മളുടെ ഉള്ളിൽ ട്രൊമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് എങ്ങനെയാണ് പുറമേക്ക് വരുന്നത്? അവിടെ രണ്ട് രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ അവിടെ ബുദ്ധിമുട്ടുണ്ട്, നമ്മളുടെ ചുറ്റിലുമുള്ള ലോകത്തെ വിശ്വസിക്കാനും നമുക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളെ തന്നെയുള്ള ആ ട്രസ്റ്റ് നഷ്ടപ്പെടുന്നത്? ഈ ഒരു റിലേഷൻഷിപ്പിലെ ഇമോഷണൽ അബ്യൂസ് അത്തരത്തിലുള്ളതാണ്. നമ്മളെ നിരന്തരം കുറ്റബോധം ഉണ്ടാക്കുന്ന രീതിയിൽ, നമുക്ക് ഷെയിം ഉണ്ടാക്കുന്ന രീതിയിൽ, നമ്മളൊന്നുമല്ല എന്നുള്ള ഒരു മെസ്സേജ് തരുന്ന രീതിയിൽ നിരന്തരം ഡിവാല്യൂ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിരന്തരം ഗിൽറ്റ് ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി തന്നെ രൂപം കൊള്ളുന്ന ചില വിശ്വാസങ്ങളുണ്ട്. നമ്മളെ തന്നെ പറ്റി തന്നെ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ അത്ര പോരാ, ഞാൻ എപ്പോഴും സെൽഫിഷാണ്, ഞാൻ അത്ര ഗുഡ് ഇനഫ് അല്ല, ഞാൻ കേപ്പബിൾ അല്ല, എന്താ പറയുക, ഞാൻ എപ്പോഴും മിസ്റ്റേക്സ് വരുത്തുന്ന ഒരാളാണ്, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി എപ്പോഴും സ്വന്തം കാര്യം നോക്കുന്ന ആളാണ്, മറ്റുള്ളവരെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്, ഞാൻ ഭയങ്കര ഇമോഷണലി സെൻസിറ്റീവ് ആണ്, ഞാൻ ഭയങ്കര ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റുകൾ നടത്തുന്ന ഒരാളാണ്, എന്നെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ കടമയാണല്ല ഇത് മുൻപിൽ കാണുന്ന എല്ലാം ചെയ്യുക എന്നുള്ളത്, എൻ്റെ ജോലിയാണ്, ഞാൻ ഇനിയും ചെയ്താലേ ഞാൻ ഈ ലോകത്തിൽ തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുള്ളൂ എന്നിങ്ങനെയുള്ള രീതിയിൽ ഒരുപാട് നമ്മളെപ്പറ്റി തന്നെയുള്ള വിശ്വാസങ്ങൾ ഈ ട്രോമയിൽ നിന്ന് നമുക്ക് നിരന്തരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് നമുക്ക് ഒരുപാട് വലുതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് തന്നെ ഫീൽ ചെയ്യാണ് എല്ലാവരും എന്നെ റിജക്റ്റ് ചെയ്യും, എല്ലാവരും എൻ്റെ ഉള്ളിലെ ഒരു സത്യം ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും എൻ്റെ സൈഡ് കാണില്ല, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് നമ്മളുടെ ഉള്ളിലുണ്ടെന്നിരിക്കെ നമ്മളെങ്ങനെ മറ്റുള്ളവരോട് വൾണറബിളാവും? വൾണറബിളാവുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സ് തുറന്ന് നമ്മളെങ്ങനെ സംസാരിക്കും? കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്സും ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മൾ നമ്മളെ തന്നെ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ പുതിയ റിലേഷൻഷിപ്സ് ഉണ്ടാവുക? പുതിയ റിലേഷൻഷിപ്സിൽ നമ്മളെന്താണ്, ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, എൻ്റെ വാല്യൂസ് എന്താണ്, അല്ലെങ്കിൽ ലോകത്തെ ഞാൻ കാണുന്ന രീതി എന്താണ് എന്നുള്ളതിനെ പറ്റി വൾണറബിളായി ഓപ്പണായിട്ടുള്ള കോൺവെർസേഷൻസ് വന്നാൽ മാത്രമാണ് ലോകത്തിന് നമ്മളെ അടുത്തറിയാൻ സാധിക്കുകയുള്ളൂ അല്ലേ. ഇവിടെ ഈ ഒരു ട്രോമയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ പറയുന്നതൊക്കെ മണ്ടത്തരാണ്, ഞാൻ പറയുന്നതെല്ലാം മോശമാണ്, എല്ലാവരും എന്നെ റിജക്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള വിശ്വാസങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെ ക്ലോസ് ചെയ്യും, നമ്മൾ നമ്മളെ തന്നെ ചുരുക്കി ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ടായിരിക്കും സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ വൾണറബിളിറ്റി വരും? നമ്മളെങ്ങനെ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്സിൽ മുന്നോട്ട് പോകും അല്ലേ? മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചത് നമ്മൾ നമ്മളുടെ ഒരു ഭാഗം റേസ് ചെയ്താൽ, നമ്മൾ നമ്മളുടെ ഒരു നെറേറ്റീവ് നമ്മൾ മുന്നോട്ട് വെച്ചാൽ, നമ്മൾ നമ്മളുടേതായിട്ടുള്ള റിയാലിറ്റിയെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റാണ്, പ്രശ്നങ്ങളാണ്, ബഹളമാണ്, പിന്നെ അതൊരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫ്ലിക്റ്റ് ഓക്കേ അല്ല. കാരണം ശരിയാണല്ലേ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്. മിക്കവാറും നമ്മൾ പറയുന്നതൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ കൊണ്ടുവയ്ക്കും, പിന്നീട് അത് എസ്കലേറ്റ് ചെയ്യും, അടുത്തടുത്ത പ്രശ്നങ്ങളിലേക്ക് പോകും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് വളരെ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവരുത്, കോൺഫ്ലിക്റ്റിലേക്ക് നമ്മൾ കടക്കരുത്, കോൺഫ്ലിക്റ്റ് നമ്മൾ ഏത് വിധേനയും ഒഴിവാക്കണം എന്നാണ്. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക?
നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യില്ല. നമ്മളിപ്പോൾ ഒരു ജോലി സ്ഥലത്ത് പോയി, നമ്മളുടെ ഭാഗം റേസ് ചെയ്യണമെങ്കിൽ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. ചില സിറ്റുവേഷനിൽ നമ്മൾ പറയേണ്ടി വരും ഇതെനിക്ക് ഓക്കെ അല്ല, എനിക്ക് ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള വിശ്വാസം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല, ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നിരിക്കെ നമ്മളെങ്ങനെ ആ ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യും? നമ്മൾ മിക്കവാറും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബോക്സിനകത്ത് ആയിപ്പോകും അല്ലേ. ഇതേ രീതിയിൽ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള കുറേ പ്രശ്നങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. പ്രത്യേകിച്ചും അവിടെ ഗ്യാസ് ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് നമുക്ക് നമ്മളിൽ തന്നെയുള്ള ട്രസ്റ്റിനെ എന്താ പറയുക, ചുരുട്ടിക്കൂട്ടി കെണിച്ചിൽ കൊണ്ടിടിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത്. പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് ഗ്യാസ് ലൈറ്റിങ്ങിലൂടെയാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലിനിക്കിൻ്റെ ഹാൻഡ്ലിംഗ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളൊരു വർക്ക്ഷോപ്പുണ്ട്, എല്ലാവരും അത് അറ്റൻഡ് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടും. കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് അടങ്ങിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ്. നിങ്ങളതിൽ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നെറേറ്റീവിലുള്ള നിങ്ങളുടെ വാദങ്ങളിലുള്ള ട്രസ്റ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് പലപ്പോഴും നമ്മൾക്ക് നമ്മളിൽ തന്നെയുള്ള നമ്മളുടെ വാദങ്ങളിലുള്ള നമ്മളുടെ ഫീലിങ്സിലുള്ള നമ്മളിൽ തന്നെയുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഗ്യാസ് ലൈറ്റിംഗ്. സോ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും. സോ നമ്മൾ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ മുൻപിലേക്ക് നാവിഗേറ്റ് ചെയ്യും അല്ലേ. നമ്മളുടെ ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കിഷ്ടമുള്ളത് ഇതാണ്, ഇതെനിക്ക് ഇഷ്ടമില്ലാത്തതാണ്, ഇതെനിക്ക് വേണ്ടതാണ്, ഇതെനിക്ക് വേണ്ടിയതില്ലാത്തതാണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മളെ തന്നെയുള്ള ട്രസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ. സോ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ഒത്തിരി അവിടെ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. തെറാപ്പി എന്നുള്ളത് പലപ്പോഴും ഈ ഒരു ട്രസ്റ്റിനെ റീബിൽഡ് ചെയ്യാനും ഈ പറയുന്ന ഫീലിങ്സിനെ, നമുക്ക് അവിടെ എന്താണ് തടസ്സമായിട്ട് വരുന്ന ഫീലിങ്സ്, നമുക്ക് കുറ്റബോധമുണ്ട്, നാണക്കേടുണ്ട്, നമുക്ക് അവിടെ എംബാരസ്മെൻ്റുണ്ട്, ഓവറായിട്ടുള്ള കടമാബോധമുണ്ട്, നമുക്ക് അവിടെ എൻ്റെ തെറ്റാണെല്ലാം എന്നുള്ള ഒരു ഷെയിം അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും, നമുക്ക് പേടിയുണ്ടായിരിക്കും, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള പേടിയുണ്ടായിരിക്കും. ഈ പറയുന്ന ഫീലിങ്സിനെയെല്ലാം നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് ട്രോമയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള തെറാപ്പി നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അത് കൂടാതെ ആ ഒരു തെറാപ്പി എന്നുള്ളത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളെ സെൽഫിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് അവിടെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ആ ഒരു ട്രസ്റ്റ് എന്നുള്ളത് നമ്മളിലേക്കുള്ള ട്രസ്റ്റ് നമുക്ക് രൂപപ്പെട്ടാൽ മാത്രമാണ് ഈ ലോകത്തെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലോകത്തെ നമുക്ക് ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? മേ ബി എല്ലാവരും ഇങ്ങനെയല്ല. മേ ബി ചില ആൾക്കാരെങ്കിലും നമ്മളോടവിടെ നമ്മളുടെ ഭാഗം കാണുന്നവരുണ്ട്. മേ ബി എല്ലാ ആളുകളും പ്രശ്നങ്ങൾ റേസ് ചെയ്യുന്ന, നമ്മളുടെ ഭാഗം കാണാത്ത, അവനവൻ്റെ ഭാഗം മാത്രം സംസാരിക്കുന്ന എല്ലാവരും നാർസിസ്റ്റിക് ഒന്നല്ല. അതിനകത്ത് മേ ബി ഞാൻ ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻസിലൂടെ കമ്മ്യൂണിക്കേഷനിലൂടെ കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്കത് ഡീൽ ചെയ്യാനായിട്ട് പറ്റിയേക്കും. മേ ബി ഈ ലോകത്തിൽ ചില ആൾക്കാരെയൊക്കെ ഞാൻ മീറ്റ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും, പക്ഷേ അല്ലാത്ത ആളുകളും ഈ ലോകത്തുണ്ട്. എന്നിങ്ങനെയുള്ള ലോകത്തിൽ തന്നെയുള്ള ഒരു ട്രസ്റ്റ് റീബിൽഡ് ചെയ്യുക എന്നുള്ളതിന് നമ്മളെ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന സെൽഫിൽ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മളെ സഹായിക്കുക. കാരണം പലപ്പോഴും നമ്മൾ നാർസിസിസ്റ്റിനെ പറ്റി അറിയുമ്പോൾ നമ്മളുടെ വേൾഡ് വ്യൂ കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, എല്ലാവരും നമ്മളെ ദ്രോഹിക്കാനാണ് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് നമ്മൾ മാറുന്നത് വളരെ സ്വാഭാവികമാണ്. കാരണം റിപ്പീറ്റഡ്ലി നമ്മളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പീറ്റഡ്ലി നമ്മളെ ബീട്രേ ചെയ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പീറ്റഡ്ലി നമ്മളുടെ വോയിസ് ഇൻവാലിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കവിടെ നമ്മളെ തന്നെ ഒരു പെട്ടിക്കകത്ത് വെച്ചാൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ശരിയാണ്, അതെല്ലാം സത്യമാണ്. എന്നാൽ അതിനും അപ്പുറത്തും ലൈഫുണ്ടല്ലേ, അതിനകത്തേക്ക് നമുക്ക് ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മൾ ഇവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ പലപ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള ആ മുറിവുകൾ ഉണങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഈ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് അഗെയിൻ എനിക്കറിയാം നമ്മളുടെ ഉള്ളിലെ മുറിവുകൾ അത്രമാത്രം ആഴത്തിലുള്ളതാണ്. നമ്മളുടെ സോളിലേക്ക് വരെ ഇറങ്ങി ചെല്ലുന്ന മുറിവുകൾ പലപ്പോഴും ഇത്തരം റിലേഷൻഷിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു ഡിനൈയിങ്ങും ഇല്ല, അതിനകത്ത് ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. അതിന് വാട്ട് ഹാപ്പൻഡ് വാസ് റോങ്, റൈറ്റ്? ഇന്ന് നമ്മളിപ്പോൾ ഒരു കസേരയിൽ ഇരിക്കാൻ നോക്കുമ്പം ദൈവം ഈ കസേര പൊട്ടിപ്പോവും എന്നുള്ളൊരു പേടി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പണ്ട് നമ്മളിരുന്ന എല്ലാ കസേരകളും പൊട്ടിപ്പോയത് കൊണ്ടാണ്. നമ്മൾ ഏതൊക്കെ ഒരു കസേരയിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ നോക്കിയിട്ടുണ്ടോ അതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്.
അതുകൊണ്ട് ഇന്ന് നമ്മളൊരു കസേരയിൽ ഇരിക്കാൻ നോക്കുമ്പോൾ ദൈവമേ ഇത് പൊട്ടുമോ എന്നുള്ളൊരു പേടി നമുക്ക് വരുന്നത് വളരെ നാച്ചുറലാണ്. ഐ ഗെറ്റ് ദാറ്റ് റൈറ്റ്. പക്ഷേ നമുക്കതിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവാം, ആ ഒരു ഹീലിംഗിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യാം. പതിയെ പതിയെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നതും നമ്മളുടെ മുറിവിനെ ഉണക്കുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ മുൻപിലേക്ക് പോയി 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 നമുക്ക് ഈ ലോകത്തിൽ പൊട്ടാത്ത കസേരകളുമുണ്ട് എന്നും റിലാക്സ് ചെയ്ത് എനിക്ക് ഇരിക്കാൻ സാധിക്കും എന്നും ഉള്ളൊരു കോൺഫിഡൻസിലേക്കും അവനവനെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻവാലിഡേറ്റ് ചെയ്യുന്ന, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന, വളരെ പുച്ഛത്തോടുകൂടി നിങ്ങളെ കാണുന്ന കണ്ണുകളിൽ നിന്ന് മാറി എനിക്ക് എന്നെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണുന്ന കണ്ണുകളിലൂടെ കാണാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. എനിക്കറിയാം ഹീലിംഗിൻ്റെ ജേണി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്, ഐ ഗെറ്റ് ദാറ്റ്. പക്ഷേ എല്ലാവർക്കും മുമ്പിലേക്ക് പോകാനായിട്ടുള്ള ഊർജവും ആത്മവിശ്വാസവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.